ഹൗസിൽ സിജിയുടെ അവസ്ഥ വളരെ മോശമായി ലൈവ് കാണുന്നവർക്ക് കാണാൻ സാധിക്കും. ഭക്ഷണം പോലും കഴിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് സിജു ഇരിക്കുന്നത്. രാവിലെ കഴിച്ചിട്ടുള്ളത് ഒരു ലൈം ജ്യൂസ് മാത്രമാണെന്നാണ് സിജു പറഞ്ഞത്. ബാക്കിയൊന്നും കഴിക്കാൻ പറ്റുന്നില്ല, ചവയ്ക്കാൻ പറ്റുന്നില്ല എന്നവിടെ പറയുന്നുണ്ട് സിജു. ഡോക്ടറടുത്തേക്ക് വീണ്ടും വിളിപ്പിച്ചിരുന്നു സിജോയെ. കൂടുതൽ സ്ട്രെയിൻ ചെയ്യേണ്ട, റെസ്റ്റ് എടുക്കാനാണ് സിജോയുടെ അടുത്ത് ഡോക്ടറും നിർദ്ദേശിച്ചിരിക്കുന്നത്. ഒട്ടും ഭക്ഷണം കഴിക്കാൻ പറ്റാതെ വേദനിച്ചാണ് സിജു അവിടെ ഇരിക്കുന്നത്. ഒരുപാട് സ്വപ്നങ്ങളുമായി ബിഗ് ബോസിൽ എത്തിപ്പെട്ട വ്യക്തിയാണ് സിജു. തൻ്റെ അച്ഛനു വേണ്ടിയാണ് ബിഗ് ബോസിൽ വന്നതെന്ന് സിജു എടുത്തു പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ തൻ്റെ എല്ലാ സ്വപ്നങ്ങളും ഇവിടെ വെച്ച് നിർത്തേണ്ട അവസ്ഥയിലാണ് ഇപ്പോൾ സിജു വന്നിരിക്കുന്നത്. താടിയിലിനെ ഫ്രാക്ചർ സംഭവിച്ചിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഒരു സർജറി അത്യാവശ്യമായതിനാൽ ബിഗ് ബോസിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങേണ്ടി വന്നു സിജോനെ എന്നാണ് നമുക്കറിയാൻ ലഭിക്കുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എല്ലാ സ്വപ്നങ്ങളും ഉപേക്ഷിച്ചുകൊണ്ട് ആ ബിഗ് ബോസ് വീടിൻ്റെ പടി ഇറങ്ങേണ്ടി വരും സിജോയ്ക്ക്, അതും റോക്കി എന്ന സഹമത്സരാർത്ഥി മൂലം. രണ്ടുപേർ തമ്മിൽ വെറുതെ നടന്ന ഒരു വാക്ക് തർക്കം പ്രൊവോക്കിംഗ് ആവാൻ വേണ്ടി പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പലതും പറഞ്ഞു. പക്ഷേ അത് ഇങ്ങനെയൊരവസ്ഥയിൽ ചെന്നെത്തിക്കുമെന്ന് രണ്ടുപേരും കരുതിയിട്ടുണ്ടാവില്ല. ഇടിച്ച വ്യക്തി ഓൾറെഡി പുറത്തായി കഴിഞ്ഞു. ഇനി ഇടി കൊണ്ട സിജോയ്ക്ക് ഒട്ടും വയ്യാത്ത അവസ്ഥ, ഇനി ഗെയിമിൽ തുടരാൻ പറ്റാത്ത അവസ്ഥ എന്നു. ഒരുപാട് സ്വപ്നങ്ങളുമായി ബിഗ് ബോസിലെത്തി ഒന്നും നടക്കാതെ, ആ സ്വപ്നങ്ങളൊന്നും സാധിക്കാതെ പടിയിറങ്ങേണ്ടി വരികയാണ് സിജോയ്ക്ക്.